മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു അഭിനേതാവ് കൂടി വിട പറഞ്ഞിരിക്കുകയാണ്. ആക്ഷൻ ഹീറോ ബിജു ഉൾപ്പെടെയുള്ള സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ നടൻ പ്രസാദിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ സിനിമാ പ്രേമികളെ ഞെട്ടിച്ചിരിക്കുന്നത്. കളമശ്ശേരി കാവുങ്ങൽ വീട്ടിൽ പ്രസാദിനെ വീടിന് മുന്നിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 43 വയസ്സായിരുന്നു താരത്തിന്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത്. നിവിൻ പോളി നായകനായ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ പ്രസാദ് ചെയ്തു വെച്ച കഥാപാത്രം പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാനാവില്ല. സ്ക്രീനിൽ വില്ലനായി അവതരിച്ച പ്രസാദ് യഥാർത്ഥ ജീവിതത്തിലും വില്ലന്റെ കുപ്പായം തന്നെയായിരുന്നു ധരിച്ചിരുന്നത് എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്കും എത്തുന്ന ചോദ്യം. ഒട്ടേറെ കേസുകളിൽ ഇദ്ദേഹം ഒരു പ്രതിയായിരുന്നുവെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഭാര്യയും രണ്ട് കുട്ടികളുമാണ് ഇദ്ദേഹത്തിനുള്ളത്. ആക്ഷൻ ഹീറോ ബിജുവിന് പുറമെ ഇബ, കർമാനി തുടങ്ങിയ ചിത്രങ്ങളിലും പ്രസാദ് അഭിനയിച്ചിരുന്നു. എല്ലാം നെഗറ്റീവ് റോളുകൾ തന്നെ. മാനസിക പ്രശ്നങ്ങളും കുടുംബത്തിൽ അടിക്കടി ഉണ്ടായിരുന്ന വഴക്കുകളുമാണ് പ്രസാദിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. സ്വകാര്യ ജീവിതം എന്തു തന്നെയാണെങ്കിലും അതിനപ്പുറം ഒരു കലാകാരൻ എന്ന നിലയിൽ തൻ്റെ കഥാപാത്രത്തോട് 100% നീതി പുലർത്തിയിരുന്ന നടനാണ് പ്രസാദ് എന്നത് സിനിമാലോകം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രസാദിൻ്റെ അകാല വിയോഗത്തിൽ സിനിമാരംഗത്തെ പലരും ഏറെ സങ്കടത്തിലാണ്. ആക്ഷൻ ഹീറോ ബിജുവിൽ തനിക്കൊപ്പമുണ്ടായിരുന്ന സഹതാരത്തിൻ്റെ വിയോഗം ഇനിയും ഉൾക്കൊള്ളാനാവാത്തതിൻ്റെ വിഷമത്തിലാണ് നടൻ നിവിൻ പോളി. കൂടെ അഭിനയിക്കുന്നവരുമായെല്ലാം മികച്ച സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്ന നിവിന് പ്രസാദിൻ്റെ വേർപാട് തീർത്തും വലിയ വേദന തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്താണെങ്കിലും പ്രസാദിൻ്റെ സുഹൃത്തുക്കൾക്കും സഹതാരങ്ങൾക്കും കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ വേർപാട് നൽകുന്ന ഈ വേദന മറികടക്കാൻ കഴിയട്ടെ. സിനിമാരംഗത്തെ പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക.